മുല്ലപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ KPCC ജനറൽ ബോഡി യോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ചേരും. ആ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. പ്രവർത്തക സമിതി അംഗം എ.കെ. ആന്റണി ഇപ്പോൾ സംസാരിക്കും. കൈയും മറന്ന് മനസ്സിലുള്ള എന്തെങ്കിലും മതിലുകളുണ്ടെങ്കിൽ അതെല്ലാം മറന്ന്, എന്തെങ്കിലും പരിഭവങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മറക്കുകയോ അല്ലെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുകയോ ചെയ്തുകൊണ്ട് ഒറ്റക്കെട്ടായി കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോയി ഇന്ത്യയിലെ കോൺഗ്രസിനെ കൂടുതൽ ശക്തി പകരുവാനും കേരളത്തിലെ കോൺഗ്രസിന് കഴിയട്ടെ എന്നുകൊണ്ട് ഞാൻ ആശംസിക്കുകയാണ്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരുപാട് തീരുമാനങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റ് നേതൃത്വം തന്നെ പ്രധാനപ്പെട്ട സമിതികളിൽ നേതാക്കന്മാരായി ചർച്ച ചെയ്തെടുത്തിട്ടുണ്ട്. അദ്ദേഹം ചുമതലപ്പെടുത്തി അനുസരിച്ചിട്ട് ഞങ്ങൾ കഴിഞ്ഞ 3 ദിവസം ACC ജനറൽ സെക്രട്ടറിമാരുമായി സംസ്ഥാന ECC പ്രസിഡന്റുമാരുമായി പോഷക സംഘടനാ ദേശീയതലത്തിലെ പോഷക സംഘടനാ പ്രസിഡന്റുമാരുമായി ഷെല്ലുകളുടെ നേതാക്കന്മാരുമായിട്ടെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി TG സജിത്ത് ചേരുകയാണ്. സജിത്ത്, KPCC യുടെ സമ്പൂർണ്ണ ജനറൽ ബോഡി യോഗമാണ് ചേരുന്നത്. AK ആന്റണി ഉദ്ഘാടനം ചെയ്യുന്നു. വന്ന മാറ്റങ്ങൾ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകനെയാണ് ഡിജിറ്റൽ മീഡിയയുടെ കൺവീനറായി തീരുമാനിച്ചിരിക്കുന്നത്. അനിൽ ആന്റണിയും എത്തിയിട്ടുണ്ടോ ഈ യോഗത്തിലേക്ക്? അനിൽ ആന്റണി ഈ യോഗത്തിലേക്ക് എത്തിയിട്ടില്ല. അനിൽ ആന്റണി പക്ഷേ ഇന്ന് KPCC ഓഫീസിലെത്തും എന്ന സൂചനകളുണ്ട്. എന്തായാലും സമഗ്രമായ ഒരു തയ്യാറെടുപ്പിനാണ് കോൺഗ്രസ്, സംസ്ഥാന കോൺഗ്രസ് ഒരുങ്ങുന്നത്. ഇന്ന് 3 തലത്തിലുള്ള നേതൃയോഗങ്ങൾ ചേർന്ന് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാനാണ് തീരുമാനം. രാവിലെ DCC പ്രസിഡന്റുമാരുടെയും ജില്ലാതല ഭാരവാഹികളുടെയും യോഗം ചേർന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സമഗ്രമായ ജനറൽ ബോഡി യോഗം ചേരുന്നത്. AK ആന്റണിയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനുശേഷം ഓരോ ലോക്സഭാ മണ്ഡലങ്ങളുടെയും ചാർജുള്ള നേതാക്കളുടെ പ്രത്യേക യോഗവും വീണ്ടും ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് കടക്കുക, അതിന്റെ തയ്യാറെടുപ്പുകളാണ് പ്രധാനമായും അജണ്ട. ACC ജനറൽ സെക്രട്ടറി വരും ദിവസങ്ങളിൽ കേരളത്തിലെത്തുന്നുണ്ട്. ഓരോ മണ്ഡലങ്ങളിലെയും വിശദമായ വിലയിരുത്തലും യോഗങ്ങളും പ്രത്യേകം ചേരുന്നുണ്ട്. ഈ ഇതിന്റെ ഒരു വിലയിരുത്തലും ഒപ്പം തന്നെ ഇതിന്റെ തയ്യാറെടുപ്പുകളുമൊക്കെ ഇന്നത്തെ യോഗത്തിൽ സമഗ്രമായ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഇതിന് പുറമെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ, നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് വിഷയങ്ങളിലൊക്കെയുള്ള ചർച്ചയാണ്. സജിത്താണ് വിവരങ്ങൾ ഇപ്പോൾ നൽകി.